ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി മാജിക്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിഫായ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മാംഗോയുടെയും പിസ്തയുടെയും ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ കിഫായ കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്പോഞ്ച് റെഡിയാക്കാൻ വേണ്ടി ഒരപ്പിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയെല്ലാം ചേർത്ത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിക്കണം. ഇത് ഞാനിവിടെ രണ്ട് മുട്ടയെടുത്ത് അതിൻ്റെ മഞ്ഞയും വെള്ളയും വെമ്പേറിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് നല്ലോണം പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് മുട്ടേൻ്റെ മഞ്ഞ നമുക്ക് പതപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധിക സമയം ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിൽ കുറച്ച് സമയം ബീറ്റ് ചെയ്താൽ മതി. ഇനി ബീറ്റർ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി കൂടി ചേർത്ത് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്ത പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയെ അതും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് പിസ്ത എസൻസ് ഊറ്റിച്ചു കൊടുക്കാം. ശേഷം ആദ്യമേ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച എഗ് വൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മുടെ വാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. കേക്ക് ടിൻ ബട്ടർ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാറ്റർ ഒഴിച്ചെടുക്കാം. ഇനി ഇത് നല്ലോണം ടാപ്പ് ചെയ്യും. ഞാനിവിടെ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ഓവനിലേക്ക് മാറ്റാം. ഇനി 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം നന്നായിട്ട് സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം നല്ലോണം സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ മതി. 45 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ കേക്ക് നല്ലോണം ബേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ട്. തണുക്കുന്നതുവരെ നമുക്കിത് മാറ്റി വെക്കാം.
ഞാനിവിടെ കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഫസ്റ്റ് ലെയറ് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നല്ല പഴുത്ത മാങ്ങ എടുത്ത് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത പൊടിച്ചത് ചേർക്കാം. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്ത ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കേക്ക് നല്ല രീതിയിൽ തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം. ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്ക്രേപ്പറോ കാർഡോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രീസറിലോട്ട് മാറ്റാം. ഇതിലിനി ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കേണ്ടതാണ്. ചോക്ലേറ്റ് ഗനാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടായ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽട്ടായി വരുന്നുണ്ട്. നല്ലോണം മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണേ. ഇതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം. കളറ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പും കൂടി ഗ്രീൻ കളർ ഇട്ടിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ട. ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി. ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടാണേ.
ഇനി ലൈറ്റ് ചൂടോടുകൂടി തന്നെ ഈ തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടിയുണ്ട്. ഞാനിവിടെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.